ഈ അഡ്മിനിസ്ട്രേറ്റർ കൂടുതൽ കൂടുതൽ കരിനിയമങ്ങൾ കൊണ്ടുവരികയാണോ? എന്താണ് അവിടെ സത്യത്തിൽ നടക്കുന്നത്? ഇന്ന് ലക്ഷദ്വീപിന് ചുറ്റുപാടും ലക്ഷദ്വീപിന് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് വളരെ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ലക്ഷദ്വീപിലുള്ളത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അഡ്മിനിസ്ട്രേറ്റർമാരെ പൊളിറ്റിക്കൽ അപ്പോയിന്റി ആയിട്ട് കേന്ദ്ര സർക്കാർ നിയുക്തം ചെയ്യാൻ തുടങ്ങിയത്. 2014 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ന് വരെ 2014 വരെ IAS ഓഫീസേഴ്സ് ആയിരുന്നു അഡ്മിനിസ്ട്രേറ്റർ, അതായത് സർവീസിൽ ഉള്ള IAS ഓഫീസർമാർ മാത്രം. റിട്ടയർ ആയവരോ അല്ല പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റോ ലക്ഷദ്വീപിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അവർ അഡ്മിനിസ്ട്രേറ്റർമാരായി ഭരിക്കുന്ന സമയത്ത് നിഷ്പക്ഷമായിട്ട് നിയമവും നിയമത്തിന്റെ ചട്ടക്കൂട്ടിലായിരുന്നു അവര് ഭരണം കാഴ്ചവെച്ചത്. കാരണം അവർക്ക് ട്രാൻസ്ഫർ സസ്പെൻഷൻ, അതുപോലെ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി, ഇങ്ങനത്തെ പല രീതിക്കുള്ള നിയമ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് അവര് നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ തന്നെയാണ് നിന്നുകൊണ്ട് പണിയെടുത്തത്. എന്നാൽ റിട്ടയറായ ഉദ്യോഗസ്ഥന്മാരെ, IPS ഓഫീസർമാരെ, നേരത്തെ ഉള്ള ഫറൂഖ് ഖാൻ ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രഫുൽ ഭായ് ഗുണഭായ് പട്ടേൽ ആയാലും, ഇവരെല്ലാവരും രാഷ്ട്രീയക്കാരാണ്. ഇവര് BJP ആയിട്ട് ഭാരവാഹിത്വം വഹിച്ച ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വളരെ വ്യക്തമായിട്ട് BJP അജണ്ടകൾ നടപ്പിലാക്കേണ്ട ഒരു ആവശ്യം എന്തായാലും അവർക്കുണ്ട്. അത് അനിവാര്യമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം പല കരി നിയമങ്ങളും ലക്ഷദ്വീപിൽ ഇപ്പൊ ഡ്രാഫ്റ്റ് റെഗുലേഷൻ ആക്കി നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. കറണ്ട് അതിൽ ആദ്യമായിട്ട് അതിന് തുടക്കം കുറിച്ചത് 1.5 വർഷത്തോളം, 1 വർഷത്തോളം കോവിഡ് ഫ്രീ ആയിരുന്നു ലക്ഷദ്വീപ്, ഗ്രീൻ സോൺ ആയിരുന്നു ലക്ഷദ്വീപിൽ. മൊത്തം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിലും കേന്ദ്രഭരണ പ്രദേശത്തിലും കോവിഡ് ആയി വ്യാപിക്കുന്ന സമയത്ത് ലക്ഷദ്വീപ് മാത്രം ഒരു കേന്ദ്രഭരണ പ്രദേശം കോവിഡ് ഫ്രീ ആയിരുന്നു. കാരണം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷദ്വീപിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ അവര് കേരളത്തിൽ 2 ആഴ്ച ക്വാറന്റീൻ ഇരിക്കണം, അല്ലെങ്കിൽ കർണാടക മംഗലാപുരത്ത് നിന്ന് വരികയാണെങ്കിൽ 2 ആഴ്ച ക്വാറന്റീൻ ഇരിക്കണം. RT-PCR ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ടും കൊണ്ട് ദ്വീപിൽ പോയി കഴിഞ്ഞാൽ ദ്വീപിൽ വീണ്ടും 2 ആഴ്ച ക്വാറന്റീൻ ഇരിക്കേണ്ടതാണ്. അങ്ങനെ 1 വർഷം വരെ ലക്ഷദ്വീപിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഈ പുതിയ അഡ്മിനിസ്ട്രേറ്റർ ഡിസംബറിൽ വന്നതിന് ശേഷം ആദ്യം അദ്ദേഹം ചെയ്ത നടപടിയാണ് SOP എടുത്ത് മാറ്റിക്കളഞ്ഞു. അവരുടെ വാദമായിരുന്നു എക്കണോമിക് ആക്ടിവിറ്റിയും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഈ SOP കാരണം, ഈ ബുദ്ധിമുട്ട് കാരണം ഒന്നും നടപ്പിലാക്കാൻ പറ്റുന്നില്ലെന്നാണ് ആ അഡ്മിനിസ്ട്രേഷന്റെയും അഡ്മിനിസ്ട്രേറ്ററുടെ വാദം. എന്നാൽ ഇപ്പൊ SOP മാറ്റിയിട്ട് ലക്ഷദ്വീപ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപകമായി, 68% ജനങ്ങൾ ഇപ്പൊ ഇന്ന് കമ്മ്യൂണിറ്റി സ്പ്രെഡ് ആയിരിക്കുകയാണ് ലക്ഷദ്വീപ്. അതിനുശേഷം എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ കെയർ ഓഫറായിരുന്നു ഇവര് ഈ SOP മാറ്റിയത്. എന്നാൽ ഒരു എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്നില്ല. 144 കർഫ്യൂവും ഇമ്പോസ് ചെയ്തിരിക്കുകയാണ് എല്ലാ ദ്വീപിലും. 1 മാസത്തോളമായി ഏകദേശം. അതുമാത്രമല്ല, ഒരു എക്കണോമിക് ആക്ടിവിറ്റീസോ ചെറുകിട കടകളോ ഷോപ്സോ വെൻഡേഴ്സോ കൊമേർഷ്യൽ ആക്ടിവിറ്റി ഒന്നും നടക്കുന്നില്ല. കാരണം കോവിഡിന്റെ കെയർ ഓഫും പറഞ്ഞിട്ട് കപ്പലോടുന്നില്ല. പൂമാർക്കെല്ലാം കോവിഡ് അടിച്ചു. 10-12 കപ്പൽ ഉണ്ടായിട്ട് ഇപ്പൊ വെറും 2 കപ്പൽ മാത്രമാണ് സർവീസ് ഇപ്പൊ ലഭ്യമായിട്ടുള്ളത് ലക്ഷദ്വീപുകാർക്ക്. എല്ലാ സാധനങ്ങളും ഉപ്പ് മുതൽ കരിപ്പുരം വരെ എല്ലാ കാര്യം വരുന്നത് വൻകരയിലാണ്. ഇതെല്ലാം കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും കപ്പലുകളാണ്. അതിലെല്ലാം കോവിഡ് റെസ്ട്രിക്ഷൻസ് ആക്കി. എക്കണോമിക് ആക്ടിവിറ്റി തുറക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്ത കാര്യം നമുക്ക് ബൂമറാങ് ചെയ്തു, തിരിച്ചടിയായി. ഇനി 2-ാമത്തെ കാര്യം കുണ്ട ആക്ട്, അതായത് പ്രിവെൻഷൻ ഓഫ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് റെഗുലേഷൻ ആക്ട്. ലക്ഷദ്വീപ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ക്രൈം റേറ്റ് ഉള്ള സ്ഥലമാണ്. ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നമോ കർമ്മസമാധാനത്തിന്റെ പ്രശ്നമോ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇന്നുവരെ ലക്ഷദ്വീപിലെ ജനങ്ങളെതിരായിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതുവരെ ഒരു സെഡീഷന്റെ കേസോ ലക്ഷദ്വീപിലെ ജനങ്ങളെതിരായിട്ട് ഇന്നുവരെ ഒരു സർക്കാരിനെതിരായിട്ട് ആരെങ്കിലും ഒരു നടപടി ചെയ്തിട്ട് അങ്ങനത്തെ ഒരു കേസ് ഇന്നുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അവിടെയാണ് ഗുണ്ട ആക്ട് കൊണ്ടുവരുന്നത്. ഈ ഗുണ്ട ആക്ടിന്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, അതിൽ കൊടുത്തിരിക്കുന്ന വകുപ്പ് എന്താണ്? ഒരാളെ ഗുണ്ട ആക്ടിൽ പഠിച്ചിട്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം വരെ ജാമ്യമില്ല.
പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്നാണ് പറയുന്നത്, ഡ്രക്കോണിയൻ ലോ ആണ്. ശരിക്കും പറഞ്ഞാൽ പോട്ട ടാഡ എന്ന് പറയുന്ന നിയമങ്ങളുടെ അതേ തുല്യമാണ് ഈ ഗുണ്ട ആക്ട്. ഇത് ലക്ഷദ്വീപ് ഭരണകൂടം ഇപ്പൊ ഇത് ഈ ഗുണ്ട ആക്ട് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? ലക്ഷദ്വീപ് ഭരണാധികാരി, ലക്ഷദ്വീപ് ഭരണകൂടം അവരുടെ തോന്നിവാസവും തോന്നിയ നിയമങ്ങൾ കൊണ്ടുവന്ന് നടപ്പിലാക്കുന്ന സമയത്ത് ജനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ അതിനെ എതിർക്കുന്ന സമയത്ത് അവരെ മേല് കേസ് ചുമത്താനും അവരെ അറസ്റ്റ് ചെയ്യാനും അവരെ ഒതുക്കാനും വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമാണ് ഈ ഗുണ്ട ആക്ട്, പ്രിവെൻഷൻ ഓഫ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് റെഗുലേഷൻ. അതിനുശേഷം പിന്നെ ഉള്ള നിയമമാണ് ഈ ലക്ഷദ്വീപ് മറ്റേ ലാൻഡ് ഡെവലപ്മെന്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡെവലപ്മെന്റ് റെഗുലേഷൻസ്. അതിന് അതിനെക്കാട്ടും ഭയാനകമാണ്. ലക്ഷദ്വീപിൽ മൊത്തം കൂടി 10 ദ്വീപിലാണ് ആൾ താമസമുള്ളത്, മറ്റു ദ്വീപുകൾ ആൾ താമസമില്ല. മൊത്തം ടോട്ടൽ ഏരിയ 32 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഒരു ദ്വീപ് ഓൺ ആൻ ആവറേജ് 3-4 കിലോമീറ്ററേ ഉള്ളൂ ലക്ഷദ്വീപിൽ, ഒരു ദ്വീപിന്റെ ഏരിയയും ലൊക്കേഷനും ജോഗ്രഫിയും. അപ്പൊ ഈ 3-4 കിലോമീറ്റർ ഉള്ള ദ്വീപിൽ ലക്ഷദ്വീപ് ഭരണാധികാരിയും കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനമാണ് സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നിട്ട് അവിടെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ദ്വീപുകാർക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ടൂറിസം വ്യാപിക്കണം. അത് പറഞ്ഞുകൊണ്ട് ടൂറിസം ഒന്ന് നന്നാക്കി ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുവരണം എന്നുള്ള രീതിക്കാണ് അവരുടെ കാഴ്ചപ്പാട്. എന്നാൽ ഈ എൽ ബി ഡി ബി റെഗുലേഷൻ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡെവലപ്മെന്റ് റെഗുലേഷൻ ആക്ട് നോട്ടിഫിക്കേഷൻ, കറക്റ്റ് നോട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ എല്ലാ 3 വർഷം കൂടുന്ന സമയത്ത് ലക്ഷദ്വീപ് ഭരണകൂടത്തിനോട് ഞാൻ ഒരു എക്സ്റ്റൻഷൻ മേടിക്കേണ്ടതാണ്. ഈ എക്സ്റ്റൻഷൻ അഡ്മിനിസ്ട്രേഷന് തരാം, അല്ലെ തരാതിരിക്കുകയും ചെയ്യാം. ഇപ്പൊ എന്റെ ഇഷ്ടമില്ലെങ്കിൽ, ഞാനിപ്പോ ലക്ഷദ്വീപിലെ കോൺഗ്രസ് പ്രസിഡന്റ് ആണ്, കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലക്ക് ഞാൻ കേന്ദ്ര സർക്കാരിനെയും ബി ജെ പി നടപടികൾക്കോ നയങ്ങൾക്കോ എതിർക്കുകയാണെങ്കിൽ അപ്പൊ അവർ പറയും ഇവനെ എക്സ്റ്റൻഷൻ കൊടുക്കണ്ട എന്നുള്ള രീതിക്കൊരു നയം കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്താൽ അതിനപ്പീലില്ല. കാരണം ഈ ഒരു തീരുമാനം, എന്റെ വീട് എക്സ്റ്റൻഷൻ തരാനുള്ള ഒരു നിയമം അവർക്ക് റെഗുലേഷൻ അങ്ങനെ അവർ നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ എനിക്കത് പൊളിച്ചു മാറ്റേണ്ട ഓർഡറാണ് അവർ തരാൻ പോകുന്നത്. ഇത് ഞാൻ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ എന്റെ മുകളിലെ പിഴ അവർ ചുമത്തും. 2 ലക്ഷം രൂപയാണ് പിഴ. പിഴ എടുക്കാനുള്ള കപ്പാസിറ്റി ഒരു സാധാരണക്കാരനില്ലെങ്കിൽ പെർ ഡേ വെച്ചിട്ട് 1000 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ലോകത്തിൽ എവിടെയും ഇല്ലാത്ത നിയമം, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ, അൺഡെമോക്രാറ്റിക്, ടോട്ടലി ഇല്ലീഗൽ, അൺലോഫുൾ ആയിട്ടുള്ള ഒരു നിയമങ്ങളാണ്, ഡ്രക്കോണിയൻ ആയിട്ടുള്ള നിയമമാണ് ലക്ഷദ്വീപുകാരെന്ന് ഇതാക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. എന്താണിതിന്റെ ഉദ്ദേശം? ലക്ഷദ്വീപ് ഇന്ന് ബ്യൂട്ടിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ലക്ഷദ്വീപ് ഇന്ന് നല്ല റോഡും നല്ല ബിൽഡിംഗ് ഒക്കെ കൊണ്ടുവന്ന് ഒന്ന് നല്ല സൗന്ദര്യം വർദ്ധിപ്പിക്കണം ലക്ഷദ്വീപിന്. അതാണ് ഇപ്പം നിലവിലുള്ള അഡ്മിനിസ്ട്രേഷന്റെ കാഴ്ചപ്പാട്. എന്നാണ് അവർ പറയുന്നത്, സിംഗപ്പൂർ പോലെ 3 കിലോമീറ്റർ ഉള്ള ദ്വീപിൽ 4-5 മീറ്റർ ഉള്ള റോഡ് വീതിയാക്കി ഹൈവേസിനെ പോലെ 10-15 മീറ്റർ ആക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ ഉള്ള എല്ലാ ബിൽഡിങ്ങും കമർഷ്യൽ ആക്ടിവിറ്റിയും കമർഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റും എല്ലാം കലക്കേണ്ടതും പൊളിക്കേണ്ടതും വരും. അപ്പൊ എന്താ ആർക്കായിരിക്കും നഷ്ടം വരാൻ പോകുന്നത്? ഇതിനെ അനുബന്ധിച്ചിട്ട് തന്നെ സാധുക്കൾ, സാധാരണക്കാർക്ക് ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡിൽ നിന്ന് ജെല്ലിയും മണ്ണും കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, പണ്ട് മുതലേ ഉള്ളതാ, കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നതാണ്. ആ അതിന്റെ അടിസ്ഥാനത്തിൽ ജെല്ലിയും മണ്ണും ഏതൊരു വ്യക്തിക്കും കൊടുക്കാം, സാധാരണക്കാർക്ക്, പൈസ ഇല്ലാത്തവർക്ക്, പാവങ്ങൾക്ക്, അവരുടെ വീട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി. ആ ഓർഡറും കൂടെ എൽ ബി ഡി ബി പൂട്ടണം. ജെല്ലിയും മണ്ണും സാധാരണക്കാർക്ക് ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ അഡ്മിനിസ്ട്രേഷൻ ഇറക്കി കഴിഞ്ഞു. അപ്പൊ ഇതും അതും നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? എൽ ബി ഡി ബിയെ ഇത് വേണ്ടെന്ന് പറഞ്ഞു, എൽ ബി ഡി ബി മറ്റേ വേണ്ട, മറ്റേ സാധാരണക്കാർക്ക്, പാവങ്ങൾക്ക്, സാധുക്കൾക്ക് ജെല്ലിയും മണ്ണും കൊടുക്കാൻ പറ്റൂല വീട് വിരമിക്കാൻ. പിന്നെ അതിനനുബന്ധിച്ച് ലക്ഷദ്വീപ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡെവലപ്മെന്റ് റെഗുലേഷൻ കൊണ്ടുവന്ന് വീട് പൊളിക്കുകയാണ്, കമർഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് പൊളിക്കുകയാണ്, ലൈസൻസ് റിന്യൂ ചെയ്തിട്ടില്ല, ലൈസൻസ് റിഫ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെയാണ് സമീപിക്കേണ്ടത്? ക്രൈം ഇല്ലാത്ത സ്ഥലത്ത് ഗുണ്ട ആക്ട്, നാട് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി. ലക്ഷദ്വീപ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി കാണാൻ വേണ്ടിയാണ് ടൂറിസ്റ്റുകാർ വേൾഡ് ഓവർ വരുന്നത്. ഈ വേൾഡ് ഓവർ വരുന്ന ടൂറിസ്റ്റുകാര് അവര് വന്നു കഴിഞ്ഞാൽ അവർ കാണാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് യൂറോപ്പിൽ നിന്നും US നിന്ന് വരെ വരുന്നത്. കാനഡ, US, ന്യൂസിലൻഡ്, യൂറോപ്പ്, ഇവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ കണ്ട് ആസ്വദിക്കാനാണ് വരുന്നത്. അവർ ഈ സ്കൈസ്ക്രേപ്പേഴ്സും ബിൽഡിങ്സും കമർഷ്യൽ
ഇത് കാണാൻ വേണ്ടിയില്ല വരുന്നത്. അവർക്ക് അത് കാണണമെങ്കിൽ വേറെ പല രാജ്യങ്ങളുണ്ട്. ഇവിടെ നാച്ചുറൽ ബ്യൂട്ടി, കാം ആൻഡ് ക്വയറ്റ്, പീസ്ഫുൾ ഏരിയ, പീസ്ഫുൾ ടെറിട്ടറി എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ വരുന്നത്. അപ്പൊ അത് എല്ലാം മാറ്റി ഒന്ന് ഒരു ഇതാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തൊരു തീരുമാനവും ഒരു നിയമവും ഒരു നയവും കൊണ്ടുവരുന്ന സമയത്ത് അവിടെ താമസിക്കുന്ന ലോക്കൽസിന് അത് ഗുണകരമായിരിക്കണം.